എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5-6 ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരുപാട് തോട്ട്സ് കോൺവെർസേഷനും ഒക്കെ കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ കൊടുത്തു. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് 6 ക്ലാസ്സിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണുക. അതിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതേപോലെ നമ്മൾ 2024 സെപ്റ്റംബറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ആൻസർ കീ ഒക്കെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കോംപ്രിഹെൻഷനും അതേപോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഈ പോയം വരുമ്പോൾ അതിൽ വരുന്ന ഒരു മസ്റ്റ് ക്വസ്റ്റ്യനാണ് എന്ത്, റൈമിംഗ് വേർഡ്സ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ റൈമിംഗ് വേർഡ്സ് ഒക്കെ. ഈ ഓൾവേസ് കംസ് ഓൺ മാർക്കറ്റ് ഡേയ്സ് ആൻഡ് ഹോട്ട്സ് ബലൂൺസ് എ ലവ്ലി ബഞ്ച് ആൻഡ് ഇൻ ദ മാർക്കറ്റ് സ്ക്വയർ ഹി സ്റ്റേയ്സ് ആൻഡ് നെവർ സീംസ് ടു തിങ്ക് ഓഫ് ലഞ്ച്. They are red and purple, blue and green, and when it is a sunny day, the cars and people get between. You see them shining far away, and some are big and some are small and all tied together with a string. And if there is a wind at all, they tug and tug like anything. Now, we have questions. Pick out two pairs of rhyming words from the poem. But rhyming words, what are you going to do? അതായത് ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ ബഞ്ച്, ലഞ്ച്, ബഞ്ച്, ഇവിടെ CH-ലാണ് രണ്ടും അവസാനിക്കുന്നത്. ഒരേ സൗണ്ടിൽ അവസാനിക്കണം, അതാണ് റൈമിംഗ് വേർഡ്സ്. അപ്പം ബഞ്ച്, ലഞ്ച്. ഇനി നോക്കൂ, ഡേയ്സ്, സ്റ്റേയ്സ്, അത് S എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. പിന്നെ ഗ്രീൻ, ബിറ്റ്വീൻ, ഇത് എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ഡേ, എവേ, ഓക്കെ, എ എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അതേപോലെ സ്മോൾ, ഓൾ, L എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. സ്ട്രിങ്, എനിത്തിങ്, ഇങ് എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് റൈമിംഗ് വേർഡ്സ്. ഓക്കെ, രണ്ട് പേര് എഴുതിയാൽ മതി. ഡേയ്സ്, സ്റ്റേയ്സ്, ബഞ്ച്, ലഞ്ച്, ഗ്രീൻ, ബിറ്റ്വീൻ, ഡേ, എവേ, സ്മോൾ, ഓൾ, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. വിച്ച് ആർ ദ കളേഴ്സ് മെൻഷൻഡ് ഇൻ ദ പോയം. അപ്പോൾ പോയത്തിൽ ഏതൊക്കെ കളേഴ്സാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളേഴ്സ് ഇവിടെ വായിച്ചു അല്ലേ, റെഡ്, പേർപ്പിൾ, ബ്ലൂ, ഗ്രീൻ അല്ലേ. അത് നമുക്ക് ഇവിടെ എഴുതാം ഏതൊക്കെയാണ്, റെഡ്, പേർപ്പിൾ, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇനി വിച്ച് വേർഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ഇൻഡിക്കേറ്റ് മെനി ബലൂൺസ് ടൈഡ് ടുഗദർ. കുറേ ബലൂൺസ് ഒന്നിച്ച് കെട്ടിയിട്ടുണ്ട് എന്ന്. മെനി ബലൂൺസ് ടൈഡ് ടുഗദർ, ടൈഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കെട്ടുക. അപ്പോൾ അതേ ബലൂൺസ് എന്ന്, പിന്നെ കുറേ ബലൂൺസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേർഡ് ഏതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഫസ്റ്റ് സ്റ്റാൻസലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലവ്ലി ബഞ്ച് ആണ്. ബഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ബലൂൺസ്, ബഞ്ച് ഓഫ് ബലൂൺസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. വാട്ട് ഹാപ്പൻസ് ടു ദ ബലൂൺസ് ഇഫ് ദർ ഈസ് എ വിൻഡ്, ഒരു കാറ്റുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ഇഫ് ദർ ഈസ് എ വിൻഡ് ദേ ടക്ക് ആൻഡ് ടക്ക് ലൈക്ക് എനിത്തിങ് അല്ലേ, ദേ ടക്ക് ആൻഡ് ടക്ക് ലൈക്ക് എനിത്തിങ് ഇനി ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം ബലൂൺ മാൻ. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പോയിൻസ് ആണ് വെച്ചാൽ റൈമിംഗ് വേർഡ്സ് എന്തായാലും ഉണ്ടാവും, ടൈറ്റിൽ ഓഫ് ദി പോയം കൊടുക്കാനുണ്ടാവും. ഒക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാം. നമുക്ക് ഒരു പ്രൊഫൈൽ നോക്കിയാലോ. റൈറ്റ് ദ പ്രൊഫൈൽ ഓഫ് മലാല യൂസഫ്സായ്, ബോൺ 12th July 1997, മിങ്കോറ ടൗൺ, സ്വാറ്റ് വാലി, പാകിസ്ഥാൻ. പാരൻസ് സിയാദ്ദീൻ യൂസഫ്സായ് ഫാദർ, ടൂർ പെക്കായ് യൂസഫ്സായ് മദർ. Known as activist for female education, awards the Nobel Prize, Peace Prize, the youngest ever Nobel Prize recipient. Notable works, I am Malala, the girl who stood up for education and was shot by the Taliban. Malala's magic pencil, we are displaced. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ പ്രൊഫൈൽ ആയതാണോ വന്നത് അയാളുടെ പേര് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ മലാല യൂസഫ്സായി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം, പാകിസ്ഥാൻ ആക്ടിവിറ്റിസ്റ്റ് ആണെന്ന് നമുക്ക് എഴുതാം. മലാല യൂസഫ്സായി ഇവിടെ തന്നിട്ടുണ്ട്, നോൺ ആസ് ആക്ടിവിസ്റ്റ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ.
അപ്പോൾ മലാല യൂസഫ്സായ് ഈസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ദ യങ് എവർ നോബേൽ പ്രൈസ് റെസിപ്പിയൻറ്റ്. അപ്പോൾ പിന്നെ ബോൺ എന്നാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഷീ വാസ് ബോൺ, ഇങ്ങനെ എഴുതാം, ഷീ വാസ് ബോൺ ഓൺ 12th July 1997. അപ്പോൾ ഷീ എന്ന് നമ്മൾ ബോൺ ബോൺ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഷീ വാസ് ബോൺ, പിന്നെ ആ ഡേറ്റിന് അവിടെ നമ്മൾ ഓൺ എഴുതാം, ഓൺ 12th July 1997 അറ്റ് പിന്നെ അറ്റ് എഴുതിയിട്ട് പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ അവിടെ എഴുതാം, അറ്റ് അറ്റ് മിങ്കോറ ടൗൺ സ്വാറ്റ് വാലി ഇൻ പാകിസ്ഥാൻ. ആസ് ദ ഡോട്ടർ ഓഫ് സിയാദുദ്ദീൻ യൂസഫ്സായ് ആൻഡ് തോർപ്രക്കായ് യൂസഫ്സായ്. പിന്നെ നമ്മൾ ഷീ ഈസ് നോൺ മെയിൻലി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേസി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ വിമൻ ഇൻ ഹർ നേറ്റീവ് സ്വാറ്റ് വാലി. ഹർ മേജർ വർക്ക്സ് ഇവിടെ നോക്ക്, ഹെർ മേജർ വർക്ക്സ് എന്തൊക്കെയാണ്, ഇൻക്ലൂഡ് ആയ മലാല, ദ ഗേൾ ഹു സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വാസ് ഷോട്ട് ബൈ ദ താലിബാൻ, മലാലാസ് മാജിക് പെൻസിൽ, വി ആർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രൊഫൈൽ വന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും കോംപ്രിഹെൻഷന്, അതേപോലെ തന്നെ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ ഈസ് മിസ്സിംഗ്, ദ ന്യൂസ് സ്പ്രെഡ്, എ ന്യൂസ് റിപ്പോർട്ടർ റീച്ച് ദ സ്പോട്ട്, ഹി അപ്രോച്ച്സ് എ നെയ്ബർ ആൻഡ് എൻക്വയേഴ്സ് അബൌട്ട് രാജ. ഇമാജിൻ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് ദ നെയ്ബർ. അപ്പോൾ രാജ മിസ്സിംഗ് ആണ്, ആ ന്യൂസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടർ വരികയാണ്, എന്നിട്ട് രാജയുടെ നെയ്ബറെ കണ്ടു, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ന്യൂസ് റിപ്പോർട്ടർ, ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് രാജ വാസ് വിയറിങ് വെൻ യു ലാസ്റ്റ് സോ ഹിം. അപ്പം അവസാനമായി കണ്ടപ്പോൾ രാജ ഏത് ഡ്രസ്സായിരുന്നു ഇട്ടതെന്ന് അറിയാമോ? യെസ് ഹി വാസ് വിയറിങ് എ വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ഷോർട്ട്സ്. ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ഷോർട്ട്സുമാണ്. ഡു യു നോ ഇഫ് ഈ ഹാഡ് എനി ആർഗ്യുമെൻറ്റ്സ് ഓർ ഫൈറ്റ്സ് വിത്ത് എനി വൺ റീസെൻ്റ്ലി? എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ വഴക്കോ ഉണ്ടായിരുന്നോ? നോ, നോട്ട് ദാറ്റ് ഐ നോ ഓഫ്. രാജ ഈസ് ക്വയറ്റ് ഫ്രണ്ട്ലി, ക്വയറ്റ് ആൻഡ് ഫ്രണ്ട്ലി ബോയ്. ഒരു ക്വയറ്റ്, ഒരു ശാന്തനായ, ഒരു നല്ല ഫ്രണ്ട്ലി ആയ ഒരു കുട്ടിയാണ്. ഹാവ് യു സീൻ എനി വൺ സസ്പീഷ്യസ് അറൗണ്ട് ഹിയർ? ഇവിടെ ആരെങ്കിലും സംശയാസ്പദമായി കണ്ടിട്ടുണ്ടോ? നോ, നത്തിങ് അൺയൂഷ്വൽ, ബട്ട് വി ഡിഡ് ഹിയർ സം സ്ട്രേഞ്ച് നോയ്സസ് കമ്മിങ് ഫ്രം ദ നിയർ ബൈ വുഡ്സ് അറൗണ്ട് ടൈം ഹി വെൻറ്റ് മിസ്സിങ്. എന്തൊക്കെ ഒരു സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. അപ്പം ഇത്രയും മതി, കാരണം 5 exchange മതി, ഇത്രയും ലോങ് ഒന്നും വേണ്ട. ഇത് ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ വായിക്കുക, അത്രയേ ഉള്ളൂ. ഒരു കോൺവെർസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 sentences മതി. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്, ഫ്രെയിം ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇത് കണ്ടല്ലോ, പിക്ചർ കണ്ടല്ലോ, അപ്പോൾ ഇതിനെ ബേസ് കൊണ്ട് ചോദ്യം ഉണ്ടാക്കാനാണ്. എന്തൊക്കെ നമുക്ക് ഉണ്ടാകാം? ഹു ഈസ് ഷേക്കിംഗ് ദ സാൻഡൽവുഡ് ട്രീ? ആരാണ് സാൻഡൽവുഡ് ട്രീ ഷെയ്ക്ക് ചെയ്യുന്ന, കുലുക്കുന്നത്? വാട്ട് ഈസ് ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ? ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഡിഡ് ദ ഗെറ്റ് എ ഗുഡ് ഷവർ? അവർക്ക് നല്ലൊരു ഷവർ കിട്ടിയോ? ഈസ് ഗ്രാൻഡ് ഫാദർ ആംഗ്രി? ഡിഡ് ദ ഗെറ്റ് വെറ്റ്? എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ, യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് മലാല യൂസഫ്സായ്. സപ്പോസ് യുവർ സ്കൂൾ പ്ലാൻസ് ടു കൺഗ്രാജുലേറ്റ് മലാല ഹു റേസ്ഡ് ഹെർ വോയിസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. നൗ ഇമാജിൻ ദാറ്റ് മലാല ഈസ് യുവർ ഗസ്റ്റ്. യു ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു ഹെർ. ഫ്രെയിം 5 suitable ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ്. ഇപ്പോൾ മലാലയെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചോദിക്കാന്ന്. ഇതൊക്കെ ഒരു റിവിഷനാണ്, ഇതൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. മലാല, വൈസ് ഗേൾസ് എഡ്യൂക്കേഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇത്രമേൽ ഇമ്പോർട്ടൻറ്റ്? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വെർ അറ്റാക്ക്ഡ് ബൈ താലിബാൻ? താലിബാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ വെൻ ഓൾ ഗേൾസ് ക്യാൻ ഗോ ടു ദ സ്കൂൾ? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനും കഴിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹൗ ഡു യു കീപ് ഗോയിങ് ഈവൻ വെൻ തിങ്സ് ഗെറ്റ് ടഫ്? നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു കീപ് ഗോയിങ്? വാട്ട് മെസ്സേജ് ഡു യു ഹാവ് ഫോർ ഗേൾസ് ഹൂ കാൻ ഗോ സ്കൂൾ? സ്കൂളിൽ പോകാൻ കഴിയാത്ത ഗേൾസിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് ക്യാൻ വി ഡു ടു ഹെൽപ്പ് മേക്ക് ഷുവർ ഹോൾ ഗേൾസ് ഗെറ്റ് എൻ എഡ്യൂക്കേഷൻ? എല്ലാ പെൺകുട്ടികൾക്കും എഡ്യൂക്കേഷൻ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇനി അടുത്തത് പിന്നെ സിൻഡ്രലിനെ കുറിച്ച് ഒരു തോട്ടാണ്. എന്താണ് Cinderella's evil time started when the stepmother and stepsisters came to her house. She was made to do all the heavy works from morning to night. Get up early in the morning, draw water, make the fix, cook and wash. In the evening, she was quite tired after the day's hard work. She couldn't sleep.
മെനി തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ് റൈറ്റ് ദ തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. അപ്പോൾ സിൻഡ്രല്ലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, രാപ്പകലില്ലാണ്ട് ജോലി ചെയ്യണോ, എല്ലാ വീട്ടിലെ എല്ലാ ജോലിയും സിൻഡ്രല്ലയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് സിൻഡ്രല്ലയെ തോട്ട്സ് എഴുതാനാണ്. വൈ ഡു ഐ ഹാവ് ടു സഫർ ലൈക്ക് ദിസ്, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വന്നത്. ഐ ആം നോട്ട് എ സർവൻറ്റ്, ഐ ആം ദിയർ ഫാമിലി, ഞാനൊരു പണിക്കാരിയല്ല, ഞാനൊരു അവരുടെ കുടുംബാംഗമാണ്. വൈ ഡു ദേ ട്രീറ്റ് മീ സോ ക്രൂവലി, ഇവരെന്താ എന്നോട് ഇങ്ങനെ ദയ ഇല്ലാതെ പെരുമാറുന്നത്. ഐ വിഷ് മൈ ഫാദർ വാസ് ദർ, എൻ്റെ ഫാദറോ മദറോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു. ഹു വിഡ് നെവർ ലെറ്റ് ദിസ് ഹാപ്പൻ. ഐ ആം സോ ടയേർഡ്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ബട്ട് ഐ നോ ഐ വിൽ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി അഗെയിൻ ടുമാറോ ആൻഡ് ഡു ഇറ്റ് ഓൾ ഓവർ അഗെയിൻ. പക്ഷേ എനിക്കറിയാം നാളെ രാവിലെ എണീച്ച് ഇതൊക്കെ വീണ്ടും ചെയ്യണം. വിൽ ദിസ് നെവർ എൻഡ്, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുമോ. ബട്ട് ഫോർ നൗ ഐ ആം സ്റ്റക്ക് ഹിയർ വിത്ത് നോ ഹോപ്പ് ഇൻ സെൻഡ്, ഒരു പ്രതീക്ഷയും മുന്നോട്ട് കാണുന്നില്ല. മേ ബി സം ഡേ തിങ്സ് വിൽ ബി ഗെറ്റ്, ഏതെങ്കിലും ഒരു ദിവസം ഇതൊക്കെ ശരിയാവുമായിരിക്കും. മേ ബി സം ഡേ മൈ ഫെയറി ടെയിൽ വിൽ കം ട്രൂ, എൻ്റെ സ്വപ്നകഥ യാഥാർത്ഥമാവുമായിരിക്കും. അടുത്തത് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്, വീഡിയോ ചെയ്താണ്, ജസ്റ്റ് റിവൈസ് ചെയ്യാണ്. ദ പ്രിൻസ് മാരീഡ് സിൻഡ്രല്ല ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾ കോർട്ടിയേഴ്സ്. അപ്പോൾ പ്രിൻസ് സിൻഡ്രല്ലയെ മാരീജ് ചെയ്തു. അപ്പോൾ ന്യൂസൊക്കെ വന്നു. അപ്പോൾ ന്യൂസ് വരുമ്പോൾ എന്താണ്, ന്യൂസ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം, വലിയൊരു ഹെഡിങ് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ ഒരു പ്ലേസ് എഴുതണം, ഏതെങ്കിലും ഒരു പ്ലേസ് ന്യൂസ് ഇത് നടന്ന സ്ഥലത്തിൻ്റെ ഒരു ഇതുവിടെ എഴുതണം. യെസ്റ്റർഡേ പ്രിൻസ് ചാർമിങ് സിൻഡ്രല്ല മാരീഡ് സിൻഡ്രല്ല അറ്റ് ദ പാലസ്. ദ ബ്രൈഡ് വാസ് ബ്യൂട്ടിഫുൾ ഇൻ ഹെർ വെഡ്ഡിംഗ് ഡ്രസ്. ദ പ്രിൻസ് വാസ് ഹാൻസം ഇൻ ഹിസ് യൂണിഫോം. മെനി പീപ്പിൾ കം ടു സീ ദ വെഡ്ഡിംഗ്. സിൻഡ്രല്ല സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ വേർ ദർ ടു. ദ പ്രിൻസ് ആൻഡ് സിൻഡ്രല്ല ആർ വെരി ഹാപ്പി, ദേ ഓൾ വിസിറ്റ് ദ ഹോൾ കിങ്ഡം സോൺ. ഓക്കെ, പിന്നെ ഒരു ലെറ്റർ ആണ്, അത് നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ ഇതെന്താണ്, ഇതൊരു എഡിറ്റിംഗ് ആണ്. ഇറ്റ് വാസ് 8 or 9 ഇൻ ദ മോർണിംഗ് എന്നാണ് പറയുക, അറ്റിനുള്ള ഇൻ ദ മോർണിംഗ് എന്നാണ് പറയുക. ഹരിഹർ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, എച്ച് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. പിന്നെ വെൻ ദുർഗ കോൾഡ് എന്നാണ് വരിക, പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത്. പിന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലയിൽ കാണാറുണ്ട്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തരും, അത് കോർട്ട് യാർഡ് സ്പെല്ലിംഗ് COURTYARD ആണ്. അതേപോലെ തന്നെ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. ഷീ ഹാഡ് മെയ്ഡ് ജസ്റ്റ് ആൻ അപ്പിയറൻസ്, നമ്മൾ ശരിയായിട്ട് എങ്ങനെ ചെയ്താൽ ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് ജസ്റ്റ് എന്താക്കണം, ജസ്റ്റ് മെയ്ഡ് ആക്കണം. അത് എഡിറ്റിങ്ങിൽ സാധാരണ വരുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതേപോലെ തന്നെ റീഅറേഞ്ച് ദ ഈവൻസ്, ഈവൻസ് ഇങ്ങനെ തരും, അത് ഷഫിൾ ചെയ്തിട്ടായിരിക്കും തരിക. അപ്പം നിങ്ങൾ ഓർഡറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ചിലപ്പോൾ വേർഡ് പസിൽ കാണും. പിന്നെ തോട്ട്സ് നമ്മൾ പിന്നെ ഇതാണ്, ഇത് ഗ്രാൻഡ് ഫാദറിനതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തോട്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ട്സ് ആണ്. അതായത് രാജനെ മിസ്സിങ് ആയി, അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്തൊക്കെയാണ് വിചാരിച്ചത്. ഐ ആം വെരി വെറീഡ് ബിക്കോസ് രാജ ഈസ് മിസ്സിങ്. ഐ മിസ് ഹിം അലോട്ട് ആൻഡ് വാണ്ട് ഹിം ടു കം ബാക്ക് ഹോം സേഫ്ലി. എനിക്ക് അവനെ മിസ് ചെയ്യുന്നുണ്ട്, അവൻ എങ്ങനെങ്കിലും ഇങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു, സുരക്ഷിതമായി വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. വാണ്ട് ഹിം ടു കം ബാക്ക് ഹോം സേഫ്ലി. ഐ ആം സ്കെയർഡ് ആൻഡ് ഫീൽ എംപ്റ്റി വിത്തൗട്ട് ഹിം. ഐ ഹോപ്പ് സംവൺ ഫൈൻഡ്സ് ഹിം സൂൺ ആൻഡ് ബ്രിങ് ഹിം ബാക്ക് ടു മീ. പിന്നെ തോട്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദർ, നമുക്ക് എന്തായാലും വേർ കുഡ് ബി രാജ ബി, എവിടെയാണ് രാജ. ഐ ഹോപ്പ് ഹീ ഈസ് സേഫ്, അവൻ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഐ ഷുഡ് ഹാവ് കെപ്റ്റ് എ ക്ലോസർ ഐ ഓൺ ഹിം, ഞാൻ അവൻ്റെ മേലെ ഒരു കണ്ണ് വെക്കണമായിരുന്നു. വാട്ട് ഇഫ് സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻ ടു ഹിം, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ. ഐ ഹോപ്പ് ദ സെർവൻസ് ആർ സെർച്ചിങ് എവരിവർ, എല്ലാവരും തിരയുന്നുണ്ട്. പ്ലീസ് ഗോഡ് കീപ് രാജ സേഫ് ആൻഡ് ബ്രിങ് ഹിം ബാക്ക് ടു മീ. ഓക്കെ,